welcome back to our family. What's up, YouTube family? Okay, Chinderlakka Boom. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും കേറി സബ്സ്ക്രൈബ് ചെയ്തേക്ക്, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടണും കൂടി അമർത്തി വെച്ചേക്ക്. കുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷെ ഇന്ന് നമ്മള് എന്നാണ് ഇങ്ങനെ മൂന്നേരോടെ വെരുക്കിയിരിക്കുന്നല്ലേ? യെസ് എന്താ നമ്മൾ വെരുക്കിയിരിക്കുന്നത്? ഇന്ന് എന്താ വെരുക്കിയിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് സദ്യ കഴിക്കാൻ വേണ്ടി നല്ല കാര്യം. ഇപ്പൊ ഇതിനു മുന്നേ കൃഷ്ണന്റെ ഫോട്ടോ കാണാത്തോണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിച്ചാൽ കൃഷ്ണന്റെ ഫോട്ടോ എന്താ കാണിക്കാത്ത, എന്താ കാണിക്കാത്ത എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പക്ഷെ ചില ആളുകൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ കൃഷ്ണന്റെ ഫോട്ടോ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ദിവസം കണ്ടിട്ട് ഭയങ്കരമായിട്ട് എന്നെ നെഗറ്റീവ് പറഞ്ഞു കൃഷ്ണന്റെ ഫോട്ടോ ആണ്. സത്യം പറയാനുള്ള ദേഷ്യം കൊണ്ടല്ല, ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന, കുഞ്ചിന് കല്യാണം കഴിക്കാൻ പോകുന്ന ആരാണ് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് കൊറേ പേര് വന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. എന്താ കുഞ്ചെ? അത് തന്നെ. എന്നിട്ട് ഞാൻ അപ്പൊ അന്ന് കുറച്ച് പബ്ലിക്കായിട്ട് ഫോട്ടോ കാണിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നല്ല, നമ്മൾ ഡേറ്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ കല്യാണം എല്ലാം എല്ലാ രീതിയിലും ബുക്ക് ചെയ്ത് ഫിക്സ് ചെയ്തിട്ട് പറയാന്ന് എഴുതിയിട്ടാണ് നമ്മൾ അന്ന് കാണിക്കേണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരു ദിവസം എന്റെ ആട്ടിന്റെ കൂടെ ഫോട്ടോ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ കുറച്ച് ആൾക്കാർ കണ്ടു അല്ലേ? അമ്മയാണ് വീട്ടിൽ കാണിക്കാതിരുന്ന ചിലര് വന്നിട്ട് പറയും ബൽസലാമ മിസ്സിങ് ബുന്നൂസ് മിസ്സിങ് ഇറ്റുട്ട മിസ്സിങ് അല്ല, അപ്പൊ രണ്ടാളും മിസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതാണ് അമ്മയെ കൊണ്ടെത്തിയതാണ്. അപ്പൊ എന്നിട്ട് ഞങ്ങൾ കമ്മ്യൂണിറ്റി പോലീസ് പോസ്റ്റില് ഞങ്ങൾ രണ്ടുപേരും ഫോട്ടോ ഇട്ടായിരുന്നു. ഇപ്പൊ കാലില് അല്ല, നിങ്ങളുടെ ലിങ്കിന്റെ പറഞ്ഞു തന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടില്ലേ, അത് കഴിഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞങ്ങൾ ഫോട്ടോ ഇട്ടതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എണ്ണം മെൻഷൻ ചെയ്തായിരുന്നു. മെൻഷൻ ചെയ്തപ്പോ അങ്ങോട്ട് തുടങ്ങിയതാ യൂട്യൂബിൽ പിന്നെ അധികം ഏതാ ദിവസം ഏറ്റവും വലിയ കാര്യം അറിയോ? ചെറിയ ഫോളോവേഴ്സ്, പക്ഷെ ഇപ്പൊ 10K ആയില്ലേ ഒറ്റയ്ക്ക്? ഞാൻ മെൻഷൻ ഒക്കെ ചെയ്തപ്പോഴും മാക്സിമം കൊറേ പേര് കൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തായിരുന്നു. എന്നിട്ട് കൃഷ്ണന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഫോട്ടോസ് ഒക്കെ ഇപ്പൊ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. വേറെ കൊറേ ചാനലില് കുഞ്ചുസിന്റെ കൃഷ്ണന്റെ ഫാമിലി നോക്കാണ്ട് കൃഷ്ണന്റെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇതേപോലെ കൊറേ ചാനലിൽ കൂടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് ഈ ഒരാഴ്ചയായിട്ട് നമ്മളിങ്ങനെ കാണാനിടയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ കാട്ടി പോകാം, കാരണം എല്ലാരും അതൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മുടെ ചാനലില് നമ്മുടെ വ്യൂസ് നമ്മുടെ ഇത് കാണുന്ന നമ്മുടെ ഫാമിലിക്കാരൊന്നും അത് കണ്ടിട്ടില്ല, കുറച്ച് പേര് മാത്രമാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ നോക്കിയപ്പോ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊന്ന് വിചാരിച്ചു അച്ഛന്റെയും അമ്മേന്റെയും ചേച്ചിമാരുടെയും കുട്ടികളുടെയും ഒക്കെ ഫോട്ടോസ് എന്തായാലും വീഡിയോ കൂടെ കാണിക്കാം, എന്തായാലും യൂട്യൂബിലെ വേറെ ചാനൽസ് ഒക്കെ അത് എടുത്തിട്ട് പൊടിപൂരം നടത്തിയിട്ടുണ്ട്. അപ്പൊ വിചാരിച്ചു നമുക്ക് എന്നാ അതെല്ലാരും കിടക്കും നമ്മുടെ അക്കൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് അതങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഫോൺ പിടിച്ചു തരാനുള്ള കാര്യം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ആരെ കാണിക്കാം? വീട് അല്ല ഇഷ്ടമാണ്. കൃഷ്ണന്റെ വീട് കാണാം. കൃഷ്ണന്റെ വീടെന്ന് പറയുമ്പോഴത്തേനും ഹോം ടൂർ ഒന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും ഞാനല്ല. കൃഷ്ണന്റെ ഒരു കുത്തല്ല രുചിയുണ്ട് കൃഷ്ണേട്ടനില്ലേ. ഹെലിക്കാൻ വെച്ചിട്ട് നമ്മുടെ വീടിന്റെ മോളിൽ നിന്ന് റിവ്യൂ എടുത്തായിരുന്നു. അതായത് അപ്പൊ മോളിൽ നിന്ന് റിവ്യൂ എടുത്തായിരുന്നു എന്റെ വീടിന്റെ, അടിപൊളിയായിരുന്നു. ഏട്ടന്റെ റിവ്യൂ ഒക്കെ എടുത്തിട്ട് ഏട്ടൻ അത് യൂട്യൂബിൽ വന്നിട്ടുണ്ട്. എന്തോ ഭയം കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഞാൻ ആലോചിക്കട്ടെ കുറച്ചേ പറയട്ടെ. ഇതന്നെ കോമഡി പറയ
അപ്പൊ ഏട്ടന്റെ വീണ്ടും മോളിൽ നിന്ന് ഒരു വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വീട് പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞിനെ വരുമ്പോ മൊത്തത്തിൽ അത് കാണില്ലേ. അപ്പൊ അത് അപ്പൊ ആ ഒരു വീടിന്റെ നമ്മുടെ അവിടുത്തെ വീടിന്റെ ഒരു വ്യൂ നോക്കി വേണം. ഓക്കെ വന്നോളൂ. അല്ല അപ്പൊ അതെ, അച്ഛനും അമ്മയും രണ്ട് ചേച്ചിമാരും ഏട്ടനും ഏട്ടവരുടെ ഫാമിലി. അപ്പൊ ചേച്ചിമാർ രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചേച്ചിമാർ രണ്ടുപേരുടെയും ഏട്ടന്റെ വിഷ്ണുവിന്റെയും കൂടെ മൂന്നുപേരുടെയും കൂടെ ഫോട്ടോ, മൂത്ത ചേച്ചിയും രണ്ടാമത്തെ ചേച്ചിയും വിഷ്ണുവേട്ടനും അവരുടെ മൂന്നുപേരുടെയും കൂടെ ഫോട്ടോ. രണ്ട് ചേച്ചിമാരെയും കല്യാണം കഴിഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് രണ്ടാം കുട്ടിയോടും രണ്ടാമത്തെ ചേച്ചിക്ക് രണ്ട് പെൺകുട്ടികളും ഉണ്ട്. അതും ഞാൻ കണിക്കട്ട്. ഇപ്പൊ അതെന്തായാലും ഇല്ലേ, ചേച്ചിമാരുടെയും ഏട്ടന്റെയും ഫോട്ടോ കണിക്കട്ടെ. ഓക്കെ അടുത്തെന്ന് പറയുമ്പോഴത്തേനുമില്ലേ, എന്താ പറയാ, ആരുടെ ഫോട്ടോ എന്നറിയോ? ഞാൻ ഇപ്പൊ പറയാം ആരുടെ ഫോട്ടോ എന്നിട്ട് ഒന്ന് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഈ സൂചി ഇല്ലേ, ആദ്യ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ കാലിന്റെ ഞെരിയാനിയുടെ അവിടെ ഞെരിയാനിന്ന് പറയാടെ തൊലിയും കൂടെ കുത്തിക്കേറ്റു കുത്തിങ്ങനെ കേട്ടു. വലിയ സംഭവമായിട്ട് മറ്റുള്ളവർ കാണിച്ചിരുന്നു. കയ്യിൽ പിടിയും കേട്ടു. ഇപ്പൊ ഇപ്പൊ പറ്റില്ല, കാരണം ഇപ്പൊ ഭയങ്കര തളമ്പ. അപ്പൊ പിന്നെ ഇല്ലേ മൂത്ത ചേച്ചിയും ചേച്ചി, ഇപ്പൊ വിശ്വാസമല്ല ഞാൻ പണിയെടുത്ത കയ്യാണ്. ഒന്നും അറിയാല്ലേ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണിക്കാൻ പോണതില്ലേ മൂത്ത ചേച്ചിന്റെയും ചേട്ടന്റെയും ഉണ്ണിയുടെയും ചെറിയ ഉണ്ണിയുടെയും ഫോട്ടോ കേട്ടോ. കാണല്ലേ കൊടുത്തോ? കൊടുക്കുന്നില്ല. ഇതെന്ത് സംഭവം എന്നറിയോ, ഇത് ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോ. പക്ഷെ ഇതെന്താ അറിയോ, ആ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ പറയും അവിടെ ഫോട്ടോ കൊടുത്തു നീ അടുത്ത് പറയും. ഏട്ടൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യാ ചെയ്യണം. അതായത് എനിക്കൊരു സംസാരിക്കുമ്പോ ഒരു ഇത് കിട്ടാണല്ലോ. അപ്പൊ കൊടുക്കേ, കട്ട് ചെയ്ത് കൊടുത്താ പോരെ. അങ്ങനെ കാണിക്കണ്ട, നേരെ സ്ക്രീനിൽ കൊടുത്ത് ഇങ്ങനെ കാട്ടി ആൾക്കാർക്ക് കാണില്ല, പിന്നെ അതിന് കമന്റ് ചെയ്യും ആൾക്കാർ കണ്ടില്ല കണ്ടില്ല. ഇതേപോലെ സ്ക്രീനിൽ കൊടുത്താ പോരെ. ഇപ്പൊ കണ്ടതില്ലേ മൂത്ത ചേച്ചിന റാണിയക്കേനെയും റാണിയക്കേന്റെ ചേട്ടനെയും ആണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഇനി കാണിക്കാൻ പോണി ചേച്ചിന്റെ രണ്ട് കുട്ടികളാണ്, അതായത് ചോട്ടൂനി ഉണ്ണിക്കുട്ടനെ കേട്ടോ. ചോട്ടു ഉണ്ണിക്കുട്ടി പിളിപ്പേര കേട്ടോ ചോട്ടു പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അതെ ചോട്ടൂനെ ഞാൻ കയറി ചോട്ടു ചോട്ടൂനെ വിളിക്കണേ, ഉണ്ണിക്കുട്ടനെ ഞാൻ ഉണ്ണിക്കുട്ടനെ, കായമുള്ളതിന് കൊഞ്ഞുണ്ണി ഞാൻ അങ്ങനെ വിളിക്കും. അതുകൊണ്ട് എന്തായാലും ചോട്ടൂനും കുട്ടൂനെയും തൊട്ടാപ്പുറത്ത് കൊടുക്കാം. ചോട്ടൂന്റെയും ഉണ്ണിക്കുട്ടന്റെയും ഫോട്ടോ ആണ്ട്ടോ. കുട്ടുമല്ല ഇപ്പൊ അറിയാണ്ട് ചോട്ടു ഉണ്ണിക്കുട്ടൻ കേട്ടോ. ഞാനും കൃഷ്ണനും റിലേഷൻ തുടങ്ങി അപ്പൊ തൊട്ടിട്ട് ഞാൻ അതല്ല അടി സത്യ ചോട്ടുന്റെ ശരിക്കുള്ള പേര് എന്താ പറയുക, നിരഞ്ജൻ നിരഞ്ജൻ ചോട്ടുന്റെ പേര്. അയ്ക്ക് ഓർമ്മ ഉണ്ടാവാൻ കാര്യം എന്താ പറയാ, ചോട്ടു കുഞ്ഞതായിരിക്കും. അതായത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാൻ അല്ല
ഞങ്ങൾ റേഷൻ തുടങ്ങുന്ന സമയത്ത് ആദ്യം കണ്ടിട്ടുള്ള ചോട്ടുവിന്റെ ഫോട്ടോ ചോട്ടു 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 എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ചോട്ടുവിന്റെ പേര് ആയിട്ട് ബൈക്കിൽ നിരഞ്ജൻ എന്ന് എഴുതിയായിരുന്നു. അതാണ് ചോട്ടുവിന്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നന്ദി, നമസ്കാരം. ഓക്കെ, ചോട്ടുവിന്റെ ഫോട്ടോ ഇപ്പൊ കണ്ടത്. ഇനിയാണ് മോൻ രണ്ടാമത്തെ ചേച്ചിന്റെ ചേട്ടന്റെ ഫോട്ടോ. അവര് രണ്ടാമത്തെ ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ചുള്ള ഫോട്ടോ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ ചേച്ചി ഏട്ടനും കൂടെ ഓണത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ചിന്നൊക്കെയും ഏട്ടനും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും കൃഷ്ണനും ചിന്നൊക്കെ ചേട്ടനും അനന്തു അനന്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനിയനാ കേട്ടോ. അപ്പൊ ഞങ്ങൾ അഞ്ചുപേരും കൂടെ ഫോട്ടോ കാണിക്കാം. അതിൽ നിൽക്കുന്നത് ചേച്ചിന്റെ പുറകെ നിൽക്കുന്നത് ചേച്ചിന്റെ ഹസ്ബൻഡ്, ഏറ്റവും പുറകെ നിൽക്കുന്ന അനന്തു നമ്മുടെ അനിയനാണ് കേട്ടോ. അപ്പൊ അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അങ്ങനെ പിന്നെ കണ്ണി ചേച്ചിന്റെ ഏട്ടനെ ഫോട്ടോ ആണല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പോകുന്നത് കായമോളുടെയും പൊന്നുണ്ണിയും ഫോട്ടോ ആണ് കേട്ടോ. കായമോളുടെയും പൊന്നുണ്ണിയും കുറച്ചുകൂടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആട്ടപ്പോ ഞാൻ കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പൊന്നുന്റെ രണ്ടാമത്തെ കുട്ടിയുടെ കുറച്ചുകൂടെ വലിയ ഫോട്ടോ ഉണ്ട്, മൂത്ത ആളുടെ കുറച്ചുകൂടെ വലിയ ഫോട്ടോ ഉണ്ട് ഇല്ല. അപ്പൊ ഇപ്പൊ കാണുന്നത് രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ ആട്ടോ. അതിന്റെ കൂടെ ഒരു ഓറഞ്ച് ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോയും കൂടെ കാണിക്കും. അത് ചേച്ചിന്റെ രണ്ടാമത്തെ കുട്ടിന്റെ ആട്ടോ, കുറച്ചുകൂടെ വലിയ കുട്ടിയായതാണ്. അപ്പൊ കായമോളുടെയും പൊന്നുന്റെയും ഫോട്ടോ ആട്ടോ ഇനി കാണിക്കാൻ പോണത്. ഓക്കെ, ഇതിന്റെ കൂടെ ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചതാ. ചോട്ടു, നീ മമ്മിയോട് ക്ഷമിക്കണം. അവയില്ലേ, ഞാൻ ഇങ്ങനെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഓരോ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നല്ല ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ട്. ഞാൻ എഫ് ബിയിൽ ഇതേപോലെ ചുമ്മാ അക്കേണ്ട അക്കൗണ്ടിലൊക്കെ ആയിരുന്നു നോക്കിയപ്പോഴത്തേനും ഞാൻ ചോട്ടുവിന്റെ ഒരു ഫോട്ടോ കാണാൻ ഇടയായി. എനിക്ക് ചോട്ടൻ ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചോട്ടു. ചോട്ടു സ്കൂളിൽ പോകുന്നത്, സ്കൂളിൽ പോയി സത്യം പറയണു. ഞാൻ എന്നെ പോലെ നോണേന്നല്ല താട്ടം, സത്യം പറയണ നോണേ പറഞ്ഞ തിരിച്ചറിയാൻ പോലും പറ്റില്ല. അങ്ങനെ ചോട്ടു സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ഒരുങ്ങിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ ഇപ്പൊ നിന്റെ കൂടെ കാണിക്കട്ടോ. ചോട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഫോട്ടോ, ചോട്ടുന്റെ ഫോട്ടോ ഇപ്പൊ വരും എന്റെ കൂടെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കൃഷ്ണന്റെ വീട്ടിലെ ഫാമിലി എന്ന് പറഞ്ഞത്. അച്ഛനെ കാണിച്ചു, അമ്മയെ കാണിച്ചു, കൃഷ്ണന്റെ വീടിന്റെ ഒരു ചെറിയ വ്യൂ കാണിച്ചു, അതൊരു മൂത്ത ചേച്ചിനെയും ചേട്ടനെയും കുട്ടികളെയും കാണിച്ചു, രണ്ടാമത്തെ ചേച്ചിനെയും ചേട്ടനെയും കുട്ടികളെയും കാണിച്ചു, ചോട്ടുവിന്റെ ഒരു അടിപൊളി ഫോട്ടോയും കാണിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ. ഫസ്റ്റ് നമ്മൾ കൃഷ്ണന്റെ ഫോട്ടോ കാണിച്ചില്ലേ, ഇനി അപ്പുറത്ത് ഇനി ഫോട്ടോ കാണിക്കാം. പിന്നെ വേറെ പറയുമ്പോഴത്തേനല്ലേ, ഇതൊക്കെയാണ് അവരുടെ ഫാമിലി. ഇതാ ഞങ്ങളുടെ ഫാമിലി. അപ്പൊ നമ്മുടെ ഫാമിലി ഇതാണ്. പിന്നെ നമ്മളിത് ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മളിത് കാണിക്കാൻ കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ. എല്ലാരും പറയും അവരെന്നെ വീഡിയോയിൽ കാണിക്കണേ, സംഭവം വീഡിയോയിൽ കാണിക്കാൻ ആഗ്രഹം ഇല്ലാണ്ടല്ല, പക്ഷെ ഇച്ചിരി ദൂരെ വീഡിയോയിൽ കാണിക്കും. ഇവിടെ കല്യാണത്തിന്റെ അന്നല്ല നമ്മള് പിന്നെ പറയണ, കുഞ്ചുസിന്റെ കല്യാണം ഫുൾ വീഡിയോ പാർട്ട് പാർട്ട് ആക്കിയിട്ട് നമ്മള് നമ്മളെ ചാനലിലൂടെ നമ്മള് പോസ്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മള് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ടൊക്കെ നമ്മളൊരു പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. പ്ലാനിംഗ് ഒക്കെ ഉണ്ട്, ആ സമയം എന്താവും അറിയില്ല. അപ്പൊ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെല്ലാം പറയുന്നതായിരിക്കും. പറ്റിയാൽ കൺഫേം ഡേറ്റും നമ്മള് കല്യാണം എവിടെ വെച്ച് നടത്തണോ കാര്യങ്ങളും എല്ലാം നമ്മള് വീഡിയോയിലൂടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റു ചാനൽസ് ഒക്കെ കൃഷ്ണന്റെയും ഫാമിലിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഇടുക. അപ്പൊ അതിന്റെ ചുവടൊക്കെ നമ്മള് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് കുഞ്ചുസിന്റെ കൃഷ്ണന്റെ ആരൊക്കെയെന്നും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നേ വലിയ ഉപകാരം. ചിലര് അത് എന്റെ ചാനലാണ് തെറ്റിദ്ധരിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ വീണ്ടും പറയാം നമുക്ക് അങ്ങനെ ചാനൽ ഇല്ല. അപ്പൊ എനിക്ക് തോന്നി അതൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം, അത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ എല്ലാരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും പറഞ്ഞു തരാന്ന് വിചാരിച്ചു. അതാണ് പിന്നെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും എല്ലാരെയും പിന്നെ എന്ന് പറയുമ്പോ ചേച്ചിമാരെയും അമ്മേനെയും അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തുമ്പോ എനിക്കൊരു സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാരും പറയാറുണ്ട് ഓ പിന്നെ സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോ നമ്മൾ എന്തിനാ കാര്യണ. അപ്പൊ എന്ന് പറയുമ്പോഴത്തേനും എല്ലാരും ഇങ്ങനെ പറയും ഇന്ന് കൃഷ്ണൻ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു, കൃഷ്ണന്റെ ഫാമിലി ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറയും. സോ ഇത്രയും ദൂരെ ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ഒരു സ്ക്രീനിൽ വരാൻ പറ്റാത്തത്. പക്ഷെ എല്ലാവർക്കും എല്ലാരും ഒന്ന് കാണാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിന്റെ കൂടെ ഇങ്ങനെ ഫോട്ടോസ് ആഡ് ചെയ്യാനുള്ള കാര്യം. എന്നാലും ഒരുപാടൊന്നും വൈകില്ല, ഒരു ദിവസം എന്തായാലും എല്ലാരും കൂടെ ഇങ്ങോട്ട് വരുന്ന ഒരു ദിവസം നമ്മള് എല്ലാരും കൂടെ ഒരു സ്ക്രീനിൽ ഒരു വീഡിയോ എടുക്കും. അല്ലാട്ടെ ഏട്ടാ അവിടെ ചളി അടിക്കാൻ നോക്കിയാ, പക്ഷെ ഏറ്റില്ല. ഇങ്ങോട്ട് പോയോ? അല്ലെ, പിന്നെ പറഞ്ഞാല് അയ്യോ കൈ പോയി. പിന്നെ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ, ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി. ഒരുപാട് സന്തോഷം എല്ലാരും കാണിക്കാൻ കഴിഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ എന്താ പറയാ, പിള്ളേരൊക്കെ എന്നെ മാമി മാമി എന്ന് വിളിക്കാം. മമ്മിയോ മാമി? നമ്മുടെ അവിടെ അങ്ങനെ അല്ല വിളിക്കാം, അവിടെ അങ്ങനെ വിളിക്കാം. അപ്പൊ അതിന്റെ മമ്മി എന്ന് പറഞ്ഞാൽ മമ്മി അല്ലാടി കേട്ടാ, മാമി എന്നാ വിളിക്കാ. അപ്പൊ അവിടൊക്കെ അങ്ങനെ വിളിക്കാം, ആലപ്പുഴക്കാർ കുറെ ഉണ്ടാവില്ലേ, അപ്പൊ ആ സൈഡിക്കൊക്കെ അങ്ങനെ വിളിക്കാം. എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ വിളിക്കാൻ. കുട്ടികളൊക്കെ അവരൊക്കെ ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മുടെ ഇവിടെ നിന്ന് കൊറേ ഡിഫറെന്റ് ആയ കാര്യങ്ങളൊക്കെയാണ് അവിടെ വിളിക്കുക. വിളിക്കുക ഞാൻ അമ്മ വിളിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ
ഇവിടുത്തെ എന്തെങ്കിലും കാര്യം പറയുമ്പോ അവിടേക്ക് ആ പേരായിരിക്കില്ല പറയാ, എന്നിട്ട് അമ്മ എനിക്ക് പറഞ്ഞുതരാറുണ്ട് അങ്ങനെ പറയാന്നൊക്കെ. അപ്പൊ എന്തായാലും എനിക്ക് ഇതൊക്കെ കാണിക്കണം പറയണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കാണിച്ചെന്താ, മറ്റ് ചാനലാരിങ്ങനെ ഇടുമ്പോ ആരാരാന്ന് എല്ലാരും ചോദിക്കണോണ്ടാണ് ഞാനൊരു ക്ലാരിഫിക്കേഷൻ തന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര തന്നെ ഉള്ളു. അപ്പൊ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും നാളെ വരും. യെസ്, അല്ലേ? നാളെ വരും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വരാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടപ്പറ്റ ബെൽ ബട്ടണും കൂടി അമർത്തി. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തിച്ചു. പൊന്നൂസ് എന്ന് വരുന്ന കുറെ പേര് ചോദിച്ചായിരുന്നു, ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. ചേർന്ന് അവളെ ഇവിടുത്തെ ചെയ്യണം തന്നെ പറ്റുന്ന കുറെ പേര് ചോദിച്ചായിരുന്നു. അതുപോലെ ചിലര് പറഞ്ഞിട്ട് കീറിയ ഓപ്പറേഷൻ കഴിഞ്ഞ ചോദിച്ചായിരുന്നു. അങ്ങനെയല്ല, ജസ്റ്റ് അതൊരു സൂചി വെച്ച് ഞാൻ സംഭവം എന്താണെന്നുവെച്ചാല് ഇവിടെ അത് കീറെടുത്തു കഴിഞ്ഞാല് വീണ്ടും വരും ഇത്ര. അപ്പൊ അതുകൊണ്ട് ഒരു മൂന്ന് നാല് മാസം അടുപ്പിച്ചിട്ട് മാസത്തിൽ ഓരോ സൂചി വെച്ചിട്ട് അടിക്കുമ്പോ ഫസ്റ്റത്തെ സൂചി വെച്ചിട്ടു. അപ്പൊ എന്തായാലും അവിടെ പെട്ടെന്ന് നമ്മളിപ്പോ അവിടെ കൊണ്ടുവന്നാൽ മോശമല്ലേ. അപ്പൊ അവളും അമ്മയും കുട്ടിയൊക്കെ പിന്നെ എടുത്തുമ്പോ തിരിച്ചിങ്ങോട്ട് വരുമ്പോ വേറെ സർപ്രൈസും കൂടെ ഉണ്ട് കൂടെ. അതാണ് അത് നമ്മൾ വഴിയെ പറയും എന്താ സർപ്രൈസ്. അതിന്റെ കൂടെ ഞാൻ പിന്നെയും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെൽ ബട്ടൺ അമർത്തി വെക്കാൻ.